മൂന്നാറിൽ വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ചേരാനിരിക്കെ റവന്യൂ വകുപ്പ് മാത്രം തീരുമാനിച്ച് ഒഴിപ്പിക്കലുമായി മുന്നോട്ട് പോയതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് എന്തോ വലിയ സംഭവം നടക്കുന്നുവെന്ന പ്രതീതിയുണ്ടാക്കിയ റവന്യൂ ഉദ്യോഗസ്ഥർ DGP അടക്കമുള്ള ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചില്ല. മുഖ്യമന്ത്രി ചോദ്യം ചെയ്ത CPI സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയതോടെ വീണ്ടും മൂന്നാർ LDFന് കീറാമുട്ടിയായി മാറുകയാണ്. നിരോധനാജ്ഞ, കുരിശുപൊളിക്കൽ, സംഘർഷാവസ്ഥ. റവന്യൂ ഉദ്യോഗസ്ഥർ മൂന്നാറിൽ ഭീതി ഉണ്ടാക്കുന്നുവെന്ന പരാതിയുമായി CPM ജില്ലാ നേതൃത്വം രംഗത്ത്. കയ്യേറ് സ്ഥാപിച്ച കുരിശു തകർത്തതോടെ റവന്യൂ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് ചർച്ചകൾ ആരംഭിച്ചു. മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്യോഗസ്ഥരെ അനുമോദിക്കുന്നു. സഭാ നേതൃത്വവും തൃപ്തി രേഖപ്പെടുത്തുന്നു. പക്ഷേ വൈകിട്ട് രംഗം വഷളായി. കടുത്ത ഭാഷയിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഇവിടെ ഒരു സർക്കാരുണ്ട്, സർക്കാരിനോട് ആലോചിച്ചില്ല, എന്തിനാണ് കുരിശിന് മേൽ കയറുന്നത്? മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചിരിക്കെ എന്തിനാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോകുന്നത്? ഇതാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. പക്ഷേ മുഖ്യമന്ത്രിക്ക് തെറ്റിയെന്നാണ് CPIയുടെ മറുപടി. ഇത് കയ്യേറ്റക്കാരുടെ കുരിശാണ്, ഇതിന് ദിവ്യത്വം നൽകേണ്ടതില്ല. CPM സെക്രട്ടേറിയറ്റും LDF യോഗവും മൂന്നാർ യോഗവും ചേരാനിരിക്കെ മുഖ്യമന്ത്രിയും CPMഉം ഒരു വശത്തും റവന്യൂ മന്ത്രിയും CPI നേതൃത്വവും മറുവശത്തു നിന്ന് പോർവിളിക്കുകയാണ്. മഞ്ഞുരുകിയെന്ന് കരുതിയിരുന്ന CPM CPI തർക്കം വീണ്ടും രൂക്ഷമായി. LDF നേതൃത്വം ഈ വിഷയം എങ്ങനെ പരിഹരിക്കുമെന്നതാണ് ഇനി കാണേണ്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.